Brought to you by Kohinoor Gems, World of Natural Gems. Birth by 0435-844-84. Mobile 050-910-9360. Kohinoor Gems, നിങ്ങളുടെ ഇന്നിലേക്ക് വീണ്ടും സ്വാഗതം. പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾ താഴെക്കാണ നമ്പറിൽ കൂടെ ഞങ്ങളെ വിളിച്ച് സംശയങ്ങൾ ചോദിക്കാം. ഒപ്പം എസ് എം എസ് വഴി ഞങ്ങൾക്ക് സംശയം ചോദിക്കാം. തത്സമയം പ്രൊഫസർ ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നു. നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാര പേര് പറയൂ. എന്റെ പേര് ചന്ദ്രശേഖരൻ പിള്ളൈ. ചന്ദ്രശേഖരൻ പിള്ളൈ പറയൂ. എനിക്കിപ്പോ എത്ര വയസ്സായിരുന്നു? എന്റെ അമ്മയുടെ കണക്കനുസരിച്ച് 1949 കർക്കിടക മാസം കർത്തവാവിനുള്ളതാണ് ഞാൻ രാത്രി 12 മണിക്ക്. അത് വിശദമായിട്ട് പഞ്ചാംഗം ഒക്കെ നോക്കി കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. പറയാൻ പറ്റുള്ളൂ. ഞാനിപ്പോ അബുദാബിൽ ഒരു ചെറിയ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കും. ടൈം അറിയാതെ എനിക്കൊന്നും പറയാൻ നിർത്തിയില്ല. എനിക്ക് അറിയത്തില്ല. ചന്ദ്രശേഖരൻ പറ്റുമെങ്കിൽ ബാബു നരേന്ദ്രയുടെ അഡ്രസ് താഴെ കാണാം, അതിൽ ഡയറക്റ്റ് വിളിച്ച് കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. വിളിച്ചതിൽ എന്തായാലും വളരെയധികം നന്ദി. ഓ ശരി, നമുക്ക് മറ്റൊരു എസ് എം എസിലേക്ക് പോകാം. അർച്ചനയാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. അർച്ചന, 10 ജൂൺ 1984 സമയം 10:50 PM കേരള 10:50 PM പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നല്ല സമയമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അർച്ചനയാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. ഈ നവംബർ 2 തീയതിക്ക് ശേഷം പുതിയ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം, നല്ല സമയമാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ബുധന്റെ അപഹാരം, ശനി ദശയിൽ ബുധന്റെ അപഹാരം നടക്കുകയാണ്. ഇതിനകത്ത് ശനി ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹമാണ്. എന്ന് വെച്ചാൽ ശനി വലിയ ദോഷമൊന്നും ചെയ്യുന്നതല്ല, ശനി ദശ പൊതുവെ ഇതിനകത്ത് ഏറ്റവും അനുകൂലമാണ്. ഇതിനകത്ത് ശശമഹായോഗം എന്ന് പറയുന്നൊരു യോഗമുണ്ട്. ഈ നവംബർ 2 തീയതിക്ക് ശേഷം ഉള്ള സമയം വ്യാഴം അനുകൂലമാണ്, ശനി അനുകൂലമാകും. അതുകൊണ്ട് അതിനുശേഷം ബിസിനസ്സൊക്കെ തുടങ്ങുന്നത് ഏറ്റവും നല്ല അനുകൂലമായ സമയമാണ്. അർച്ചന എസ് എം എസ് അയച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു. നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. നമസ്കാരം. പേര് പറയൂ. എന്റെ പേര് രാജൻ. രാജൻ, ഞാൻ മകളുടെ കാര്യം വിളിച്ചതാണ്. ശരി, ഡേറ്റ് ഓഫ് ബർത്ത് പറയാം ആദ്യം. 1/2/2001. ടൈം രാവിലെ 11:02. ജനിച്ച സ്ഥലം പറയും. ഭരണി നക്ഷത്ര. അതെ അതെ. എന്താണ് അറിയാനുള്ളത് രാജൻ? അത് വിദ്യാഭ്യാസവും ഭാവി എങ്ങനെയുണ്ടാവുന്നുള്ളത്. ഇതിനകത്ത് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകുന്ന ജാതകമാണ്. പൊതുവെ എല്ലാ ഒരു 90% ജാതകത്തിലും സൂര്യനും ബുധനും ഒന്നിച്ചായിരിക്കും. പക്ഷേ ഇതിനകത്ത് ബുധൻ തനിയെ നിൽക്കുകയാണ്. അതും 5-ാം ഭാവം എന്നറിയും, മൂലത്രികോണ ക്ഷേത്രം എന്നാണ് പറയുക. ഏറ്റവും ബലമുള്ള സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാകും. പക്ഷേ അറ്റ് പ്രസൻറ്റ്, അതായത് ഈ നവംബർ 2 തീയതി വരെ കണ്ടാശിനിയുണ്ട്. അതിന് ശേഷമാണ് ഈ പറഞ്ഞ ഏറ്റവും നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുക. ഇതിനകത്ത് ഡോക്ടർ, എഞ്ചിനീയർ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അനുകൂലമാണ്. ഡോക്ടറാണെങ്കിലും സർജറിയാണ് ഏറ്റവും നല്ലത്. എഞ്ചിനീയറിംഗ് ഇതിനകത്ത് ഏറ്റവും അനുകൂലമാണ്. അതും സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ഏറ്റവും നല്ലത്. എന്താ, ഉന്നതമായ വിദ്യാഭ്യാസം എല്ലാം ഉണ്ടാവുന്ന ജാതമാണ്. രാജൻ വിളിച്ചാൽ വളരെയധികം നന്ദി. മറ്റൊരു എസ് എം എസിലേക്ക് പോകാം. രവിചന്ദ്രനാണ് എസ് എം എസ് അയച്ചത്. രവിചന്ദ്രനാണ്. 7/9/1961 7/9/1961 AM ആലപ്പുഴ.
8 AM ആലപ്പുഴ ജോബും ഒപ്പം ഏത് ബർത്ത് സ്റ്റോൺ ഏതാണെന്ന് കൂടെ അറിയാം. 7/9/1969 8 AM ഈ നമ്പറിന് ശേഷം ജോലിയിലൊക്കെ ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത ജൂണിന് ശേഷം കുറേ കൂടെ നല്ല സാമ്പത്തികമായിട്ട് കുറേ കൂടെ ഉയർച്ച ഉണ്ടാകുന്ന ജാതകമാണ്. ഇതിനകത്ത് ഭാഗ്യത്തിൻ്റെ കുറവാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഭാഗ്യത്തിൻ്റെ അധിപൻ ശുക്രനാണ്. അത് കേതുവിനും രാഹുവിനും മധ്യത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വൈറ്റ് സഫയർ ധരിച്ചാൽ മതി. ഒരു 3-4 carat വൈറ്റ് സഫയർ വെള്ളപുഷ്യരാഗം, അത് വലത് കൈയിലെ ചൂണ്ടുവരലിൽ വെള്ളിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. ഇങ്ങനെ വിധിപ്രകാരം രത്നങ്ങൾ ധരിക്കണമെന്നാണ്. മറ്റൊന്നും പറഞ്ഞിട്ടില്ല. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, പേര് പറയൂ. നിഷ. നിഷ, നിഷ ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. എന്റെ സിസ്റ്റർ ആയിരുന്നാണ്. ശരി, പറഞ്ഞോളൂ. അവളുടെ പേര് നിത്യ. നിത്യ, ജനുവരി 2nd 1981 1:31 AM ജനിച്ച സ്ഥലം പറയൂ. കണ്ണൂർ. എന്താണ് അറിയാനുള്ളത് നിത്യയെ കുറിച്ച്? പറഞ്ഞോളൂ. അവിടെ കണ്ണൂർ തന്നെയാണുള്ളത്. ജോബ് മാരേജിനെ പറ്റിയ കണ്ണൂർ ജില്ലയിലാണ്. വിശാഖനക്ഷത്രമാണോ? അതെ, വിശാഖനക്ഷത്രം. ജോബിനെ കുറിച്ചാണ് അറിയണത്? കല്യാണവും ജോബും. ജോബിൽ ഇപ്പൊ ജോബ് ജോലി ഉണ്ടോ ഇപ്പം? ഇല്ല, ഇപ്പൊ ചെയ്യുന്നില്ല. PSC ഇന്റർവ്യൂ ഗവൺമെന്റിൽ. ഇപ്പൊ 7 ശനിയുടെ മിഡിൽ പാർട്ടാണ്, ജന്മശനി എന്ന് പറയും. അതുകൊണ്ട് വിചാരിക്കുന്ന പോലെ ഒരു നല്ല ജോലിയൊക്കെ കിട്ടാനൊക്കെ ഇപ്പം പ്രയാസമാണ്. അതുപോലെ വ്യാഴം ധനത്തിന്റെ കാരകത്തോളാണ് വ്യാഴം. വ്യാഴം ഇപ്പം മോശമായ സ്ഥാനത്താണ് നിൽക്കുന്നത്. അടുത്ത ജൂൺ മുതൽ നല്ല ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യതയുള്ള ജാതമാണ്. ഗവൺമെന്റ് ജോബ് കിട്ടുമോ? ഇതിനകത്ത് സൂര്യന്റെ സ്ഥാനം ഏതായാലും അത്ര മോശമല്ല. ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടാം. ഈ പറയുന്ന സമയത്ത് കിട്ടാൻ സാധ്യതയില്ല. വീണ്ടും പല കാര്യങ്ങൾ കൊണ്ട് താമസങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് നല്ല വിവാഹ ജീവിതം ഉണ്ടാകുന്നതാണ്. ഇപ്പം ബുധദശയിൽ സൂര്യന്റെ അപഹാരമാണ്. അത് 2015 ഏപ്രിൽ വരെയുണ്ട്. അതിനുശേഷം വിവാഹം നടക്കും. മരതകം ധരിച്ചാ മതി. എമറോൾഡ് 2-3 carat ഇടത്തേക്കയില് ചെറിയ വിരലില് ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കണം. തലേദിവസം മോതിരം പാലിനെടുത്തിട്ട് ശുദ്ധീകരിക്കണം. നിഷ വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇന്നത്തെ ദിവസം ഷോ വൈൻഡപ്പിൻ്റെ സമയമായി. അതുപോലെ പ്രേക്ഷകർക്ക് പല സംശയങ്മങ്ങളും നിലവിൽ കുറേ SMS ലഭിച്ചിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് വിശദമായി പരിശോധിക്കാം. അപ്പം തത്സമയം പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകിയതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ വഴി ഞങ്ങളെ നേരിൽ വിളിക്കുക, അല്ലെങ്കിൽ SMS വഴി ഞങ്ങളെ അറിയിക്കുക. എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ തത്സമയം പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും. ഇന്നത്തെ ദിവസം ശുഭപ്രതീക്ഷയോടുകൂടി നല്ലൊരു ദിനം ആവട്ടെ. നന്ദി, നമസ്കാരം.